എനിക്കൊരു കാറുണ്ട് എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ എം ഹാവിങ് എ കാർ അല്ലേ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഐ ഹാവ് എ കാർ എന്ന് പറയാം. ഇവിടെ ഐ എം ഹാവിങ് എ കാർ എന്ന് പറയുന്നത് പൊട്ട തെറ്റാണ്. എന്തുകൊണ്ടാണ് അത് തെറ്റെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് പേര് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ഹാവിന് നമ്മൾ ചാപ്റ്റർ 12 പഠിച്ചതാണ് ഉണ്ട് എന്നുള്ളൊരു അർത്ഥമുണ്ട് അല്ലേ. ഇനി വേറൊരു അർത്ഥമുണ്ട്, അതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ എം ഹാവിങ് സം ബിരിയാണി. ഇവിടെ ഹാവ് എന്ന് പറഞ്ഞ അർത്ഥം വന്നിരിക്കുന്നത് കഴിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവിടെ ഹാവ് അല്ലല്ലോ, ഹാവിങ് അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും ഈ ഹാവിങ് സം ബിരിയാണി എന്ന് പറയാം അല്ലേ. ഇപ്പം ഞാനാണെങ്കിൽ പറയാം ഐ എം ഹാവിങ് സം ബിരിയാണി, ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഹാവിന് എന്തർത്ഥമുണ്ട്? ഹാവിനെ കഴിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്, മറ്റൊരർത്ഥം എന്താണ്? ഉണ്ട് എന്നുള്ളൊരു അർത്ഥമുണ്ട്. അത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി മറ്റൊരു ഉദാഹരണം, ഹീസ് ഹാവിങ് സം കോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഐ ആം ഹാവിങ് എ പീസ് ഓഫ് കേക്ക്, ഞാനൊരു പീസ് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം, ഐ ആം ഹാവിങ് എ കാർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞാനൊരു കാർ കഴിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു അർത്ഥമല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ മിസ്റ്റേക്ക്. എന്താണ് ഐ എം ഹാവിങ് എ കാർ എന്ന് പറയുന്നത്? ഐ എം ഹാവിങ് എ ഹൗസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാനൊരു വീട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി മറ്റൊരു മിസ്റ്റേക്ക് നമ്മൾ വരുന്നത്, ഐ എം ഹാവിങ് എ ബ്രദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ, ഞാൻ എൻ്റെ സഹോദരനെ കഴിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു അർത്ഥമല്ലേ അവിടെ വന്നത്. എങ്ങനെ പറയാൻ വേണ്ടി ഐ ഹാവ് എ ബ്രദർ എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഹാവിന് ഉണ്ട് എന്നുള്ളൊരു അർത്ഥമുണ്ട്, ഹാവിന് കഴിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ഐ എൻ ജി ഫോമിൽ നമ്മൾ ചേർക്കുന്നത് കഴിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ മാത്രമാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഹാവ് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ അവനുണ്ട് എന്ന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഇപ്പൊ ഹീ ആയതുകൊണ്ട് ഹീ എന്താണ്? ഈ സിംഗുലർ ആണ് അല്ലേ, നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഐ എൻ ജി, ഹാവിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കുന്നത് കഴിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ഒരാളെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് സിംഗുലർ ആണ് സബ്ജക്റ്റ് എന്ന് നമ്മൾ ഇത് ഉപയോഗിക്കണം, ഹാസ് ഉപയോഗിക്കണം അല്ലേ. ഇപ്പോൾ എന്ത് പറയാൻ വേണ്ടി പറ്റും? ഹീ ഹാസ് എ കാർ അല്ലേ. ഇനി ഹീ അല്ല, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഷിജോ ആണെങ്കിലോ, ഷിജോ ഹാസ് എ കാർ. ഷിജോയ്ക്ക് ഒരു വലിയ വീടുണ്ടെന്നാണ് പറയുന്നത്, ഷിജോ ഹാസ് എ ബിഗ് ഹൗസ് അല്ലേ. ഒന്നിലധികം ആൾക്കാരെ പറ്റി ദേ, അപ്പോൾ അത് നമ്മൾ പഠിച്ചാണല്ലേ, രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചാണ്, പ്ലൂറലാണ്. അപ്പോൾ അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദേ ഹാവ് എ ബിഗ് ഹൗസ്, അവർക്കൊരു വലിയ വീടുണ്ട്. ഐ ഹാവ് എ ബിഗ് ഹൗസ്, എനിക്കൊരു വലിയ വീടുണ്ട്, പക്ഷെ എനിക്ക് വലിയ വീടില്ല. അപ്പോൾ എന്ത് പറയാൻ വേണ്ടി പറ്റും? ഐ ഡോണ്ട് ഹാവ് എ ബിഗ് ഹൗസ്. ഇനി മറ്റൊരു നമ്മൾ പഠിച്ച എന്താണ്? ഹാവ് ഈസ് ഈക്വൽ ടു ഡു പ്ലസ് ഹാവ് ആണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ദേ ഹാവ് എ ബിഗ് ഹൗസ് എന്നാണ് ഇവിടെ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, അവർക്കൊരു വലിയ വീടുണ്ട്. അവർക്കൊരു വലിയ വീടുണ്ടോ? ഡു ദേ ഹാവ് എ ബിഗ് ഹൗസ്? ഡു ദേ ഹാവ് എ ബിഗ് ഹൗസ്? ഇനിയിപ്പോ അപ്പോൾ ഇവിടെ ഡു ഐ ഹാവ് എ ബിഗ് ഹൗസ്, ഞാൻ എന്നോട് എനിക്കൊരു വലിയ വീടുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഡു ഐ ഹാവ് എ ബിഗ് ഹൗസ്? അങ്ങനെ നമ്മൾ ചോദിക്കാറില്ലേ, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഉദാഹരണം പറയാറുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഹീ ഹാസ് എ ബിഗ് കാർ, അവനൊരു വലിയ കാർ ഉണ്ട്. ഹീ ഡസന്റ് ഹാവ് എ ബിഗ് കാർ, അവനൊരു വലിയ കാർ ഇല്ല. എന്തുകൊണ്ടാണ് ഹാസ് ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് ഹാവ് ആണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. ഡസ് ഹി ഹാവ് എ ബിഗ് കാർ, അവനൊരു വലിയ കാർ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. I have a dog, എനിക്കൊരു പട്ടി ഉണ്ട്. I don't have money, എൻ്റെ പൈസ ഇല്ല. I don't have money. They have two cars, ഓക്കെ, അവർക്ക് എത്ര കാറുണ്ട്? രണ്ട് കാറുണ്ട്. ഇനി എൻ്റെ സുഹൃത്ത് റെക്സിന് രണ്ട് കാറുണ്ട് എന്നെങ്ങനെ പറയാൻ പറ്റും? അവിടെ ശ്രദ്ധിക്കുക, രണ്ട് കാറിനല്ല അവിടെ പ്രാധാന്യം, അവിടെ ആർക്കുണ്ട് എന്നുള്ളതിലാണ് അല്ലേ. അത് ഉപയോഗിച്ചാണ് നമ്മൾ ഹാസ് ആണോ ഹാവ്, ഹാസ് ആണോ ഹാവ് ആണോ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. റെക്സ് ഹാസ് two cars, correct അല്ലേ. പക്ഷെ സത്യത്തില് റെക്സിന് കാറും ഇല്ല, ഒരു സൈക്കിൾ പോലും ഇല്ല. റെക്സ് ഡസന്റ് ഹാവ് ടു കാർസ്, അവന് രണ്ട് കാർ ഇല്ല. ഇനി ഡു യു ഹാവ് എ കാർ, നിനക്കൊരു കാർ ഉണ്ടോ? യെസ് ഐ ഡു, എനിക്ക് കാർ ഉണ്ട്, പക്ഷെ എനിക്ക് കാറില്ല. നോ ഐ ഡോണ്ട്,
നോ ഐ ഡോണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെയാണല്ലോ ഉത്തരം പറയേണ്ടതല്ലേ. ടു ചോദിച്ചാൽ അവിടെ നമ്മൾ ഉത്തരത്തിലും ടു ഉപയോഗിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഉപയോഗിക്കുക. അല്ലേ, നമുക്കറിയാവുന്ന കാര്യം ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഐ ഹാവ് എ ബാക്ക് ഏക്ക്, എനിക്ക് പുറം വേദനയാണ്. ഐ ഹാവ് എ ബാക്ക് ഏക്ക്. ഹി ഹാസ് എ ബാഡ് കോൾഡ്, അവന് ഭയങ്കര ജലദോഷമാണ്. ഹി ഹാസ് ആണല്ലേ, ഹി ഹാസ് എ ബാഡ് കോൾഡ്. ഐ ഹാവ് എ ഹാങ് ഓവർ. ഇപ്പൊ നമുക്ക് ഹാങ് ഓവർ എന്താണെന്നുള്ളത് മദ്യപിക്കുന്നവർക്ക് എല്ലാവരും അറിയാം അല്ലേ. എന്താണ് ഒരു ക്ഷീണം അല്ലേ, അതൊക്കെ നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ ഒരു ക്ഷീണത്താണ് നമ്മൾ ഹാങ് ഓവർ എന്ന് പറയുന്നല്ലേ. അത് സത്യത്തിൽ ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ്. ഐ ഹാവ് എ ഹാങ് ഓവർ, എനിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ, ഹാങ് ഓവർ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ, എനിക്കൊരു ചോദ്യമുണ്ട്. They have many books. അവരുടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഐ ഹാവ് എ ടൂത്തേക്ക്, എനിക്ക് പല്ലുവേദനയാണ്. ഐ ഹാവ് എ ടൂത്തേക്ക്. ഷി ഹാസ് ത്രീ ബ്രദേഴ്സ്, അല്ലെങ്കിൽ ഹി ഹാസ് ത്രീ ബ്രദേഴ്സ്. അവിടെ ഹീ വന്നത് കൊണ്ടാണ് ഹാസ് അല്ലേ, ഇവിടെ ത്രീ ബ്രദേഴ്സ് നല്ല പ്രാധാന്യം. ഹി ഹാവ് ത്രീ ബ്രദേഴ്സ് ആണോ, കാരണം മൂന്ന് സഹോദരങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഹാവ് ഉപയോഗിക്കാം. ഒരിക്കലും പാടില്ല, കാരണം എന്താണ് അവിടെ ആർക്കാണ് എന്നുള്ളതാണ് അല്ലേ. അവിടെ സബ്ജക്ട് ഇടുന്നത് ഹീ ആണ്, അതുകൊണ്ടാണ് നമ്മൾ എന്താ ഉപയോഗിച്ചത്, ഹി ഹാസ് ത്രീ ബ്രദേഴ്സ്. ഇനി നമ്മൾ പഠിച്ചാണല്ലേ, ഐ എം ഹാവിങ് എ കാർ എന്നുള്ളത് തെറ്റാണ്, ഐ ഹാവ് എ കാർ. ഓക്കെ, ഇനി ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ഹാവിങ് ഉപയോഗിക്കാം. ഐ എം ഹാവിങ് സം റൈസ്, ഞാൻ കുറച്ച് ചോറുണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ, അതുകൊണ്ടാണ് ഐ എൻ ജി ഫോം ഉപയോഗിച്ചത്. ശ്രദ്ധിക്കുക, ഐ എം ഹാവിങ് സം റൈസ്. ഹി ഈസ് ഹാവിങ് സം പൊറോട്ട ആൻഡ് ബീഫ് ഫ്രൈ. ഓക്കെ, അവൻ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിച്ചുകൊണ്ടിരിക്കുക. ഹീ വന്നതുകൊണ്ടാണ് ഈസ് വന്നത് അല്ലേ, നമുക്കറിയാം. He has rice every day. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഹാസും ഹാവും തന്നെ ഉപയോഗിക്കും. തീർച്ചയായിട്ടും ഉപയോഗിക്കുക, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി അവിടെ കഴിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്ക് ഹാവും അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം. ഇവിടെ ഉദാഹരണം, ഹി ഹാസ് റൈസ് എവ്രി ഡേ, അവൻ എല്ലാ ദിവസവും ചോറുണ്ണും. ഹി ഹാസ് റൈസ് എവ്രി ഡേ. ഐ ഹാവ് പൊറോട്ട എവ്രി സൺഡേ, അല്ലേ. അത് അത് നമുക്ക് ഉപയോഗിക്കാം, കാരണം എന്താണ്, അതും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ആക്ഷനാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, എവരി സൺഡേ ആയതുകൊണ്ട് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇനി ടെൻസൊക്കെ നിങ്ങൾ മറന്നുതരാം, ഞാൻ ഒരുപാട് തവണ ടെൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അല്ലേ. ഐ ഹാവ് പൊറോട്ട എവ്രി സൺഡേ. ഓക്കെ, പക്ഷെ ഞാൻ കഴിക്കാറില്ല. ഇനി നിങ്ങളോടൊരു ചോദ്യം, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതുക, രാജുവിനും രാധയ്ക്കും ഒരു പൂച്ച ഉണ്ട് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. ശ്രദ്ധിക്കുക, നമ്മൾ രാജുവിനും രാധയൊക്കെ നമുക്കറിയാലേ, കുട്ടൂസിനും ഡാഗിനിയും മായാവിയൊക്കെ ആയിട്ട് വായിക്കാത്തതാണ്, ആരുമില്ല അതിനകത്തുള്ള കഥാപാത്രമാണ് രാജുവിൻ്റെ. അപ്പോൾ രാജുവിനും രാധയ്ക്കും ഒരു പൂച്ചയുണ്ട്, രാജുവും രാധയും രണ്ടു പേരാണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.